മാട്ടൂൽ പുതിയങ്ങാടി പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷം. പുതിയങ്ങാടി ബീച്ച് റോഡിൽ നിരവധി വീടുകൾ കടലെടുക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് ഇവിടത്തുകാർക്ക് തിരിച്ചടിയാകുന്നത്. മഴമൂലം വേലിയേറ്റം ശക്തമായതോടെ മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി നീരൊഴുക്കംചാൽ ബീച്ച് റോഡ്, മാട്ടൂൽ പഞ്ചായത്തിലെ കക്കാടൻ ചാൽ ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. പുതിയങ്ങാടി ബീച്ച് റോഡിലാണ് കടലാക്രമണം ശക്തമായത്. ഇവിടെയുള്ള സംരക്ഷണ ഭിത്തി വരെ കടലെടുത്തിട്ടുണ്ട്. സാധാരണ നിലയിൽ നിന്ന് മാറി കടലിൽ വേലിയേറ്റം കൂടുതൽ ശക്തമായാൽ കടലാക്രമണവും രൂക്ഷമാകും. അപകടം ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ള തീരദേശ മേഖലയാണിത്. കരിങ്കൽ ഭിത്തികൾ ചിലയിടങ്ങളിൽ തകർന്ന നിലയിലാണ്. ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ ഭീതിയിലാണ്. 2800 മീറ്റർ നീളത്തിൽ കടൽ ഭിത്തി നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഇവിടെ അത് പൂർത്തിയായിട്ടില്ല. സരോജിനി, സൈനബ എന്നിവരുടെ വീടുകൾ നിലവിൽ അപകട ഭീഷണിയിലാണ്. ഇവരുടെ വീടുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി പോലുമില്ല. ഇവിടെ കടൽ ഭിത്തി നിർമ്മിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ കാലത്തിൻ്റെ ഉള്ളിൽ ഇതുവരെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി മുമ്പ് ഒരിക്കൽ ഇങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് കുറേ ആളിങ്ങനെ വന്നിട്ടും പോയിട്ട് നോക്കി. നമുക്ക് കുഞ്ഞുകുട്ടികൾ താമസിക്കേണ്ടതാണ്. ഈ കാലവർഷത്തിൽ ഭയങ്കര ക്രൂരതായിട്ട് ശോഭന ഇല്ല. അതുകൊണ്ട് നമുക്ക് അല്ലിട്ടേരാ ഇട്ടേരാ എന്നിട്ട് കുറേ ആൾ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ട് ഇതായിട്ടേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾക്ക് ഒരു അനുകൂലം ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കടൽ ശോഭന മാറ്റാൻ വേണ്ടി കല്ലിട്ട് തരണം. സുനാമി ബാധിതമായ മാട്ടൂൽ മാടായി പഞ്ചായത്തുകളിലെ ഈ പ്രദേശത്ത് സംരക്ഷണ ഭിത്തികൾ പുനർനിർമ്മിച്ചത് ചെറിയ ആശ്വാസമായെങ്കിലും ഇപ്പോഴത്തെ കടലാക്രമണത്തിന് കാരണമായി ന്യൂനമർദ്ദം മൂലം ജലപ്രവാഹങ്ങളുടെ തീവ്രത വർദ്ധിക്കുന്നത്, ഉയർന്ന തിരമാലകൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ജനങ്ങളെ ഭീതിയിലാക്കുന്നത്. കടലെളിയിട്ട് ഭയങ്കരം വിഷമമാണ്. 10-45 വർഷമായി നമ്മളിവിടെ നിൽക്കുന്നു. ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്ഷോഭം ഉണ്ടായില്ല. ഈ ഇടക്കാലത്ത് കുറേ വർഷങ്ങൾ മുമ്പ് ഉണ്ടായിന്. അത് കാരണമാണ് കുറേ ഭാഗം കല്ലിടിഞ്ഞ് പോയത്. ഇപ്പം കൂടുതലാകുന്നത് ഈ വർഷം തുടങ്ങിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കരം വിഷമമാണ്. വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ലല്ലേ. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ പലതവണ കടലാക്രമണം ഉണ്ടായിട്ടുണ്ട്. കടലാക്രമണം ആരംഭിച്ചതോടെ തീരദേശവാസികൾ ഭീതിയിലുമാണ്. മാടായി മാട്ടൂൽ പഞ്ചായത്തുകളും ജില്ലാ ഭരണകൂടവും ഇടപെട്ട് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണം എന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.